അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോഴുള്ളത് ചാവക്കാട് വട്ടേക്കാട് മഹാനായ ബർദാൻ തങ്ങൾ ഉപ്പാപ്പ നബറുള്ളാഹു മർക്കദുഹു മഹാനവറുകളുടെ മക്കാമിന്റെ ചാരിയാണുള്ളത്. ഇൻഷാല്ലാ അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചാവക്കാട് നിന്നും കൊടുങ്ങല്ലൂർ റൂട്ടിൽ മൂന്നാങ്കല്ല് എന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് ഏകദേശം അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വട്ടേക്കാട് എന്ന പ്രദേശത്ത് നമുക്കെത്താം. അറബിക്കടലിൻ്റെയും ചേറ്റുവ പുഴയുടെയും ഇടയിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പരിരസിക്കുന്ന കടപ്പുറം പഞ്ചായത്ത്. ഒട്ടനവധി പുണ്യാത്മാക്കൾ ഈ അനുഗ്രഹീത നാട്ടിൽ അന്തിയുറങ്ങുന്നു. ഇവരുടെയെല്ലാം പിൻഗാമിയായി ഇവിടെ എത്തിച്ചേർന്ന മഹാനാണ് ഷെയ്ഖ് ബർദാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു. അത്ഭുതങ്ങളുടെ കലവറയാണ് ബർദാൻ തങ്ങളുടെ ജീവിതം. നബി കുടുംബത്തിൽ അംഗമായതുകൊണ്ടല്ല തങ്ങൾ എന്ന് വിളിക്കുന്നത്. ആദരണീയരായ പണ്ഡിതരെയും വലിയുകളെയും സാധാരണക്കാർ തങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അകലാട് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി ദർവേഷ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങൾ എന്ന് വിളിക്കുന്നതും ഈ ഗണത്തിലാണ്. ബർദാൻ തങ്ങളുടെ നാടും വീടും ചോദിക്കുന്നവരോട് ഒരേ ഒരു മറുപടിയാണ് ഉള്ളത്: ആകാശത്തിന് താഴെ ഭൂമി മുഴുവൻ നാടാണ്, ഖബറാണ് വീട്. കൊടുങ്ങല്ലൂരിനടുത്ത് കൂളിമുട്ടത്താണ് ജനിച്ചതെന്ന് മഹാനായ അന്തുർപ്പാപ്പ് പറഞ്ഞതായി രേഖയുണ്ട്. അടിമക്കുഞ്ഞ്, അതായത് ഉബൈദുള്ള എന്നാണ് യഥാർത്ഥ പേര്. മഹാനവറുകളുടെ സ്വഭാവ മഹിമയുടെ പേരിൽ അബ്ദുറസാഖ് മസ്താനടക്കമുള്ളവർ വിളിച്ചതാണ് ബർദാൻ, അതായത് തണുത്ത സ്വഭാവക്കാരൻ എന്ന്. തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ച് പലരും പ്രകോപിപ്പിക്കുമായിരുന്നു. അവരോടൊക്കെ തന്നെ തണുപ്പൻ മട്ടത്തിലായിരുന്നു മഹാനവറുകൾ പെരുമാറിയിരുന്നത്. ചാവക്കാട്, വട്ടേക്കാട്, അകലാട്, ബ്ലാങ്ങാട് പരിസരങ്ങളിലായിരുന്നു തങ്ങളുടെ ജീവിതം. പരുപരുത്ത് കട്ടിയുള്ള ഒരു ഉടുമുണ്ട്, ഒരു തോർത്തുമുണ്ട് ഇതായിരുന്നു വേഷം. ഷർട്ട് ധരിക്കാറില്ലായിരുന്നു. തലയിൽ ഒരു ഭാണ്ഡം ചുമന്നായിരുന്നു സഞ്ചാരം. കുപ്പിച്ചില്ല്, ഓടിൻ കഷ്ണം, കടലാസ് കെട്ടുകൾ, ചപ്പ്, ചവറ്, ഇതാണ് ഭാണ്ഡത്തിൽ വാരിക്കെട്ടിയിരുന്നത്. രാത്രിയിൽ അധികവും പള്ളിക്കാടുകളിലും മക്കാമുകളിലുമായിരുന്നു മഹാനവറുകളുടെ കിടത്തം. പുകലമുറിച്ച് ചവക്കുമായിരുന്നു മഹാനവറുകൾ. ഇളനീർ വലിയ ഇഷ്ടമായിരുന്നു. അരിവറുത്തതും കട്ടൻ ചായയുമായിരുന്നു ഏറ്റവും ഇഷ്ടഭക്ഷണം. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഉപരിപഠനത്തിനായി സ്വദേശമായ കൂളിമുട്ടത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പുറപ്പെട്ട തങ്ങൾ പിന്നീട് ഏകാന്ത ജീവിതത്തിൽ മുഴുകുകയായിരുന്നു. പല നാടുകളും ചുറ്റിക്കറങ്ങി 1930 ശേഷമാണ് കടപ്പുറത്ത് തങ്ങൾ എത്തിച്ചേർന്നത്. ബുഖാറയിൽ സയ്യിദ് ഖിലർ മുത്തുക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് ബർദാൻ തങ്ങളുടെ സമകാലികനായിരുന്നു. അഞ്ചങ്ങാടി, പുതിയങ്ങാടി, അടിതുരുത്തി, വട്ടേക്കാട് എന്നീ സ്ഥലങ്ങളിലെല്ലാം ബർദാൻ തങ്ങൾ നിത്യ സന്ദർശകരായിരുന്നു. അഞ്ചങ്ങാടി ഫക്കീർ സാഹിബ് ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ ജാറത്തിലാണ് രാത്രികാലങ്ങളിൽ കൂടുതൽ ചിലവഴിച്ചിരുന്നത്. പകൽ സമയങ്ങളിലും പ്രസ്തുത ജാറത്തിൽ ഇരുന്നതായി പറയപ്പെടുന്നു. സദാസമയം കൽബുകൊണ്ടുള്ള ദിക്റിലായിരുന്നു മഹാനവറുകൾ ഉണ്ടായിരുന്നത്. ആത്മീയതയുടെ രാജവീഥികളിൽ കിരീടം ചൂടിയ സുൽത്താനായിരുന്നു മഹാനായ ബർദാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു. ബർദാൻ തങ്ങളെ കേവലം ഒരു ഭ്രാന്തനായി കണ്ടവർ കാഴ്ചയില്ലാത്ത അന്ധന്മാരായിപ്പോയി. കുറ്റം പറഞ്ഞ ചിലർ മാപ്പിരുന്നു, ചിലർ തിരുത്തുമ്പോഴേക്കും മഹാൻ മണ്ണിനടിയിലായിപ്പോയി. തങ്ങൾ ബുദ്ധിയുള്ള ഭ്രാന്തനായിരുന്നു. ചരിത്രത്തിലിടം പിടിച്ച ഉവൈസുൽ ഖറനിയെപ്പോലെ ഒരു മഹാൻ. അത് തിരിച്ചറിഞ്ഞവരാണ് ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, അബ്ദുറസാഖ് മസ്താൻ, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ. പുലിക്കുട്ടികളായ ഇവരൊക്കെ ഷെയ്ഖുന ബർദാൻ തങ്ങളുടെ മുന്നിൽ വന്ന് പൂച്ചക്കുഞ്ഞിനെ പോലെ വിനയപൂർവ്വം ദുആയാചിച്ചു നിൽക്കുന്നത് നേരിൽ കണ്ട ഒട്ടനവധി ആളുകൾ വട്ടേക്കാട് പരിസരത്തുണ്ട്. ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ബർദാൻ തങ്ങളുമായി ആത്മബന്ധം സുദൃഢമാക്കുന്നതിന് വട്ടേക്കാടിനടുത്ത് അഞ്ചങ്ങാടിയിൽ 2 വർഷം മദ്രസ മുഅല്ലിമായി താമസിച്ചുവെന്ന് ചരിത്രത്തിലുണ്ട്.
ഒട്ടനവധി കറാമത്തുകൾ മഹാനവറുകളുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ബർദാന്തങ്ങൾക്ക് ജീവിതകാലത്ത് തന്നെ ജനങ്ങൾ നേർച്ചയാക്കിയിരുന്നു. ജീവിതകാലത്ത് തന്നെ രോഗം മാറുവാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ പേരിൽ പുകലയും പൈസയുമെല്ലാം നേർച്ചയാക്കൽ പതിവായിരുന്നു. നേർച്ചയാക്കിയ പൈസയോ പുകലയോ കൊടുക്കാൻ വിട്ടുപോയാൽ വീട്ടിൽ വന്ന് ചോദിച്ചു വാങ്ങിയ സംഭവങ്ങളും നിരവധിയാണ്. മഹാനവറുകളുടെ പേരിൽ നേർച്ചയാക്കിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കുമായിരുന്നു. കാര്യ സാധ്യത്തിനു ശേഷം നേർച്ചക്കടം വീട്ടാതിരിക്കുകയോ മറന്നുപോവുകയോ ചെയ്തവരെ തടഞ്ഞുവെച്ച് നേർച്ച ഓർമ്മിപ്പിച്ച സംഭവം പലതവണ ഉണ്ടായിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരണ രണ്ടണയൊക്കെ തങ്ങൾക്ക് നേർച്ചയാക്കുന്ന പതിവുണ്ടായിരുന്നു. നേർച്ച വീട്ടാൻ വൈകിയാൽ തങ്ങൾ തന്നെ അന്വേഷിച്ചു ചൊല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അനുഭവസ്ഥരായ നിരവധി ആളുകൾ വട്ടേക്കാടും പരിസര നാടുകളിലും ഇതിനു സാക്ഷികളാണ്. ഒരു ദിവസം പോലും ഇവിടം വിട്ട് മാറി നിൽക്കാത്ത തങ്ങളെ ഹജ്ജ് സമയത്ത് മക്കത്തു വെച്ചു കണ്ട സംഭവം വളരെ പ്രസിദ്ധമാണ്. ചാവക്കാട് കുഞ്ഞാവ ഹാജിയും കൂട്ടരും ഹജ്ജിന് മക്കയിലെത്തി. അവർ പോകുമ്പോൾ ബർദാൻ തങ്ങളെ കണ്ടിരുന്നു. ഒരു നിസ്കാരപ്പള്ളിയുടെ തിണ്ണയിൽ കിടക്കുന്ന തങ്ങൾ. എന്നാൽ പരിശുദ്ധ ഹജ്ജിൽ മക്കയിലും ശേഷം മദീന ഷെരീഫിലും അവർ മഹാനായ ബർദാന്തങ്ങളെ കണ്ടുമുട്ടി. അവർക്ക് വിശ്വസിക്കാനായില്ല. ഇന്നത്തെ പോലെ സുലഭമായി വിമാന സർവീസുകളൊന്നുമില്ലാത്ത അക്കാലത്ത് ചീറും തിരമാലകളോട് മല്ലിട്ട് കപ്പൽ കയറി ജിദ്ദയിലെത്താൻ തന്നെ രണ്ടാഴ്ച കാലമെടുക്കും. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ കുഞ്ഞാവ ഹാജിയും കൂട്ടരും ബർദാന്തങ്ങളെക്കുറിച്ച് അറിയുന്നവരോടൊക്കെ അന്വേഷിച്ചു. മറുപടി പറഞ്ഞവർക്കെല്ലാം ഒരേ സ്വരം, തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹാജിയും കൂട്ടരും തിരുത്തി, അല്ല, തങ്ങൾ ഹജ്ജിന് വന്നിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നു. ഇങ്ങനെ ഒട്ടനവധി അത്ഭുത കറാമത്തുകൾ മഹാനവറുകളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ നിസ്കരിക്കുന്നതോ മറ്റാരാധനകൾ നിർവഹിക്കുന്നതോ ആരും കാണാറില്ല. അതിൻ്റെ പേരിൽ തങ്ങളെ പരിഹസിക്കുകയും ഭ്രാന്തനാക്കുകയും ചെയ്ത ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നാം കാണുന്നില്ല എന്നത് സംഗതിയുടെ ഇല്ലായ്മക്ക് തെളിവല്ലോ. നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അതിനാൽ അള്ളാഹു ഇല്ല എന്നാണോ അവകാശപ്പെടുന്നത്? ഔലിയാക്കളിൽ ചിലർ അങ്ങനെയാണ്. അവരും റബ്ബും തമ്മിലുള്ള ഇബാദത്തുകൾ, പടപ്പുകൾ ഒരാളും കാണാമറയത്തായിരിക്കും നിർവഹിക്കുന്നത്. അവർക്ക് അതിൻ്റേതായ ചില ശൈലിയും സ്ഥലകാലങ്ങളുമൊക്കെയുണ്ട്. ചില രാത്രികളിൽ കണ്ണും കാതും കൽബും റബ്ബിൽ സമർപ്പിച്ച് നിസ്കരിക്കുന്നത് അപൂർവം കണ്ട ചിലരുണ്ട്. നേർക്കാഴ്ച ലഭിച്ചവർ അത് ആരോടെങ്കിലും പരസ്യപ്പെടുത്തുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ബ്ലാങ്ങാട്ട് കറുപ്പം വീട്ടിൽ മുഹമ്മദ് എന്ന ഒരാൾ ഉണ്ടായിരുന്നു. പൊതുവെ വിശ്വസ്തനും സുസമ്മതനുമായിരുന്നു മുഹമ്മദ്. തൻ്റെ വിശ്വസ്തത ചൂഷണം ചെയ്ത് പലരും കടബാധ്യതയ്ക്ക് മുഹമ്മദിനെ ജാമ്യം നിർത്തിയിരുന്നു. നിഷ്കളങ്കനായ മുഹമ്മദ് ആർക്കും സഹായിക്കാൻ തയ്യാറായിരുന്നു. ഒടുവിൽ കടക്കാർ പലരും യഥാവിധി തിരിച്ചടക്കാതെ വന്നു. അങ്ങനെ ജാമ്യക്കാരനായ മുഹമ്മദിനെ അന്വേഷിച്ച് കടം കൊടുത്തവർ വരാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഒരു രാത്രി വീട് വിട്ടിറങ്ങി മുഹമ്മദ്. ആരോടും പറയാതെ ഇരുളിൻ്റെ മറവിൽ ഒരൊളിച്ചോട്ടം. നാടും വീടും വിട്ട മുഹമ്മദ് എങ്ങോട്ടോ വണ്ടി കയറി. ഭാര്യയും മക്കളും കുടുംബവും ധർമ്മസങ്കടത്തിലായി. ഓരോ രാത്രിയും തൻ്റെ ഭർത്താവ് ഇന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുമായി വ്യാകുലപ്പെട്ട് ഭാര്യയും കുടുംബവും കഴിച്ചുകൂട്ടി. ആയിടക്കാണ് ബ്ലാങ്ങാട് പരിസരങ്ങളിൽ ബർദാന്തങ്ങൾ സ്ഥിരമായി വരാറുണ്ടായിരുന്നത്. പല വീടുകളിലും തങ്ങൾ കയറി ഇറങ്ങിപ്പോകും. ജനങ്ങൾ ഒറ്റക്കും കൂട്ടമായും തങ്ങളുടെ പിന്നാലെ നടക്കും. കണ്ണീർ കയങ്ങളുമായി നടക്കുന്ന അവർക്ക് തങ്ങൾ എന്തെങ്കിലുമൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. മുഹമ്മദിൻ്റെ കുടുംബവും തങ്ങളെ സമീപിച്ചു. സങ്കട കെട്ടഴിച്ചു. തങ്ങൾ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് വന്നു. തങ്ങളുടെ ഭാണ്ഡം കെട്ടഴിച്ചു. അതിൽ നിന്ന് ഒരു ഓട് കഷ്ണം എടുത്തു. കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുന്നതിനിടയിൽ തങ്ങൾ വീടിൻ്റെ വാതിലിൽ എഴുതി, മുഹമ്മദ് വാട, വിവരം വരും. കൂടുതലൊന്നും പറയാതെ വീട് വിട്ടിറങ്ങി ബർദാന്തങ്ങൾ നടന്നുപോയി. എഴുതി വെച്ചത് തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. ഒരു പിടുത്തവും കിട്ടിയില്ല. അതിനിടെ ചിലർ അതിന് അർത്ഥം സങ്കല്പിച്ചു. മുഹമ്മദെ വാടാ വീട്ടിലേക്ക് എന്നാണ് തങ്ങൾ എഴുതിയതെന്ന് അവർ വിശദീകരിച്ചു. അങ്ങനെ ബർദാന്തങ്ങൾ കോറിയിട്ട രണ്ട് വാക്കുകളുടെ പൊരുളറിയാൻ കുറച്ചുനാൾ കാത്തുനിൽക്കേണ്ടി വന്നു. പ്രതീക്ഷ നശിക്കാത്ത വീട്ടുകാർ എന്നും കണ്ണെത്താ ദൂരത്തേക്ക് നോക്കിയിരിപ്പായി. വഴിയിലൂടെ നടന്നുവരുന്നവരൊക്കെ തുറിച്ചു നോട്ടമായി. ഒരു നാൾ പോസ്റ്റുമാൻ ഒരു കത്തുമായി കടന്നു വന്നു. ഒരാന്ധലോടെ കത്തു വാങ്ങി വായിച്ചു. കത്തിൻ്റെ ഫ്രം അഡ്രസ് വായിച്ചു ഞെട്ടിപ്പോയി. മുഹമ്മദ് വാട, ബോംബെ. ബർദാന്തങ്ങളുടെ വചനപ്പൊരുൾ മനസ്സിലാക്കിയ കുടുംബം ഹർഷപുളകിതരായി. വാട എന്നത് ബോംബെയിലെ ഒരു സ്ഥലപ്പേരായിരുന്നു.
നാടും വീടും വിട്ടിറങ്ങിയ മുഹമ്മദ് ബോംബെയിലെ വാടയിലുണ്ടെന്നും ഉടനെ നിങ്ങൾക്ക് വിവരം വരുമെന്നുമാണ് വലിയും ആരിഫും സാഹിദുമായ ബർദാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു അന്ന് കോറിയിട്ടത്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നും പ്രകടമായിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ വാർദ്ധക്യ കാലമായപ്പോൾ ക്ഷീണിതനായതോടെ വട്ടേക്കാട് തന്നെ സ്ഥിര താമസമായി. വട്ടക്കാടുകളും വിരലിലെണ്ണാവുന്ന കുടിലുകളും നിറയെ തോടുകളുമുള്ള ഒരു പ്രദേശമായിരുന്നു അന്നത്തെ വട്ടേക്കാട്. ഒരു പക്ഷേ വട്ടക്കാട് എന്നതിൽ നിന്ന് വന്നതാവാം വട്ടേക്കാട്. വട്ടക്കാട് ഞാൻ വെട്ടിത്തെളിക്കുമെന്ന് ബർദാൻ തങ്ങൾ പറയാറുണ്ടായിരുന്നു. തങ്ങളുടെ ആഗമനമാണ് ഈ നാടിൻ്റെ പുരോഗതിക്ക് കാരണമെന്ന് ഇവിടുത്തുകാർ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. വട്ടേക്കാട് പഴയ പള്ളിയുടെ ചെരുവിൽ വെച്ചായിരുന്നു മഹാനവറുകളുടെ അന്ത്യം. ഹിജറ വർഷം 1370 ഷാബാൻ 20 മഹാനായ ബർദാൻ തങ്ങളുടെ വിയോഗം. തങ്ങളെ കാണാൻ അവസരം ചോദിക്കുന്നവരോട് തങ്ങൾ പതിവായി പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, സിയാറത്ത് പള്ളിയിൽ വരൂ. ഏതാണ് ഈ സിയാറത്ത് പള്ളിയെന്ന് അറിയാത്തവർക്ക് തങ്ങൾ തന്നെ വിശദീകരിച്ചു കൊടുക്കും. വട്ടേക്കാട് പള്ളി തൻ്റെ മരണശേഷം എവിടെയായിരിക്കണം കിടക്കേണ്ടത് എന്നതിലേക്കുള്ള സൂചനയായിരുന്നു അത്. വർഷം 70 മഹാനവറുകൾ വഫാത്തായിട്ട് ഇതുവരെ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ വാക്ക് പുലർന്നിട്ടുണ്ട്. വട്ടേക്കാട് ജുമഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് അടക്കിയ ബർദാൻ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് നേർച്ചകളുമായി നിരവധി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വട്ടേക്കാട് പള്ളി സിയാറത്ത് പള്ളിയായി മാറിയിരിക്കുന്നു. അവരുടെ ആത്മാവ് ഒരിക്കലും ഇവിടം വിട്ടു പോകില്ല. തങ്ങളുടെ കാലടയാളങ്ങൾ പതിഞ്ഞുകിടക്കുന്ന വഴികളെല്ലാം സ്നേഹിച്ച മനുഷ്യരെയും വിട്ട് അവരെവിടേക്ക് പോകാൻ. സങ്കടങ്ങൾ പേറി മക്കാമിലെത്തുന്ന സകല മനുഷ്യർക്കും ആത്മശാന്തി നൽകി അവർ സദാ പുഞ്ചിരി തൂകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെയും കുടുംബത്തെയും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.